കേഡിയൻ ലൈവ് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നമ്മൾ സാധാരണ രീതിയിലല്ലാതെ അതിൻ്റെ ഇൻ്റർഫേസ് വരികയാണെങ്കിൽ നമുക്കതെങ്ങനെ റീസെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഹോം തുറക്കാം. ഹോമിൽ ഇവിടെ ഹിഡൻ ഫയൽസ് തുറക്കുകയാണെന്നുള്ളതാണ്. ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ എച്ച് പ്രസ് ചെയ്താലും മതിയാവും. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഡോട്ട് കോൺഫിഗ് എന്നുള്ള ഫോൾഡർ തുറക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കെഡിയൻ ലൈവ് എന്നുള്ള രണ്ട് മൂന്ന് ഫയൽസ് കാണും. ഓക്കെ, കെഡിയൻ ലൈവ് ലേ ഔട്ട് എസ് ആർ സി ആപ്പ് ഇമേജറല്ല. ഓക്കെ, അത് രണ്ടും ഡിലീറ്റ് ചെയ്താൽ മതിയാവും. കെഡിയൻ ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഏത് ഫയലും നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഈ രണ്ടും മൂന്നും കെഡിയൻ ലൈവ് ഇവിടെ കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് പഴയ കെഡിയൻ ലൈവാണ്, 18 പോയിൻ്റാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ വീണ്ടും കെഡിയൻ ലൈവ് 20.08 അടിച്ചാൽ എടുത്താലും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് സൗണ്ട് ആൻഡ് വീഡിയോ കെഡിയൻ ലൈവ് 22.08 എടുക്കുമ്പോൾ ഇവിടെ ഇതിനെ മാറ്റിയിട്ടുണ്ട്. സെറ്റിങ്സൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. വീണ്ടും സെറ്റിങ്സ് ഒന്നുകൂടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെറ്റിങ്സിനകത്ത് കോൺഫിഗർ കെഡിയൻ ലൈവ് എടുത്താൽ ഇവിടെ ടൈം ലൈനിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാം. അത് കുറയ്ക്കുന്നത് നല്ലതാണ്. ട്രാക്ക് ഹൈറ്റ് 30 ആക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ട്രാക്കായിട്ട് ചെറുതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കെഡിയൻ ലൈവിനെ നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഡീഫോൾട്ട് ഇതിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ.